ربنا زدنا علما نافعا أعطنا حسنة في حياتنا هب لنا قرة أعطنا هداية نحن عبادك يا إلهنا السلام عليكم طلابي العزة كيف الحال؟ مشكور. طيب. فهمنا. الطابور الصباح قد انصرف، في مدرسة نبيل. بعد طابور، قد وقع في مدرسته حفلة في قاعة مدرسته جتمع فيه الأولاد والمدرسون والمدرسات شارك فيه رجل مسن അല്ലതീ ഷാറക്കഫി ഹർക്കത്തിൽ ലിസ്റ്റിഖ്ലാൽ വഹ്വ യുഹി ഹിക്കായത്തൻ അൻ ഹിസത്തിൽ അതെ നബീലിൻ്റെ സ്കൂളിൽ സ്വാതന്ത്ര്യദിന പരിപാടിയുടെ ഭാഗമായി അസംബ്ലിക്ക് ശേഷം എല്ലാവരും സ്കൂൾ ഹാളിൽ ഒരുമിച്ച് കൂടിയിരിക്കുക തർഹബ ലിഹാദിഹിൽ ഹഫ്ലത്തി അരീഫുൽ മദ്രസ എബിലിൻ്റെ സ്കൂളിലെ ലീഡറാണ് ആ യോഗത്തിന് സ്വാഗതം പറഞ്ഞത് വളരെ പ്രായം ചെന്ന ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു വൃദ്ധനായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അനുഭവം സ്വാതന്ത്ര്യസമരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പന്ത്രണ്ടാം തീയതി കോഴിക്കോട് വെച്ച് നടന്ന അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പങ്കുവെക്കുക എന്നതാണ് ഇബിനിഷ്ജാ എന്ന പാഠഭാഗത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ളത് ഇതൻ നെക്രവനഫം നമുക്ക് അതൊന്ന് വായിച്ച് മനസ്സിലാക്കിയാലോ അവവലൻ ഇക്ര ഊ ബിക് ആദ്യമായി നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് സൂക്ഷ്മമായി തെറ്റില്ലാതെ എല്ലാവരും ഒന്ന് വായിക്കൂ വായിച്ചു കഴിഞ്ഞോ പാഠഭാഗം മുഴുവൻ വായിക്കണേ വായിച്ചു കഴിഞ്ഞാൽ ഫലക്കും കലിമാൻ സാൾബ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള വാക്കുകളൊക്കെ ഉണ്ടല്ലേ ദൻസും കലിമാത്തിൽ സാൾബ നിങ്ങൾ പ്രയാസമുള്ള വാക്കുകളുടെ അടിയിലൊന്ന് വരച്ചു കൊടുക്കുക നിങ്ങൾക്ക് മനസ്സിലായോ മൊത്തത്തിൽ മനസ്സിലായിട്ടുണ്ടാവുമല്ലേ എന്നാലും കലിമാത്വ സ്വാഴ കിട്ടിയിട്ടില്ല ഇതാണ് ഉംഗുർഫിശാശ മോജം നമ്മളെ ഈ പാഠഭാഗത്തിൽ പ്രയാസമുള്ള വാക്കുകളുടെ ഡിക്ഷണറിയാണ് നമ്മുടെ ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത് അതെല്ലാവരും ശ്രദ്ധിച്ച് വായിച്ച് അർത്ഥങ്ങളൊക്കെ ഗ്രഹിക്കുക ഗ്രഹിച്ചല്ലോ ഇതൻ ഇക്റ ഉമറത്തൻ സാനിയ ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ പാഠഭാഗം വായിച്ചോ തയ്യൽ ഇപ്പോൾ നിങ്ങൾക്ക് നേരത്തെ മനസ്സിലായതിനേക്കാൾ കുറച്ചുകൂടി നന്നായി കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഇനി നമുക്ക് ഒരുമിച്ച് പാഠഭാഗം ഒന്ന് വായിച്ചാലോ അപ്പോൾ നമുക്ക് മുഴുവനായി പൂർണ്ണമായി നമുക്ക് ഈ പാഠഭാഗം മനസ്സിലാക്കാൻ സാധിക്കും വായിച്ചാലോ വഹിന്ദക്കും കിത്ത നിങ്ങളുടെ എല്ലാ ആരുടെയും കയ്യിൽ പുസ്തകം ഉണ്ടല്ലോ ഇതാൻ നബ്ദ അൽ ഇബിനു ഷുജ എന്താണ് ഇബിന് ഷുജ എന്ന് പറഞ്ഞാൽ വീരപുത്രൻ അല്ലേ വഹൽ അൻതും താരിഫുന മൻഭുവ അൽ ഇബിന് ഷുജാ ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അദ്ദേഹത്തെക്കുറിച്ചൊരു സിനിമ പോലും നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ചിലരൊക്കെ കണ്ടു കാണും അല്ലേ ശരി നമുക്ക് പാഠഭാഗം വായിച്ചാലോ ഇജിത്തും അഹിലി കൈരള ഫീസാഹിലിൽ ബഹിർ കൂസിക്കോത് കോഴിക്കോട് കടപ്പുറത്ത് കേരളത്തിലെ നൂറ് ആളുകൾ ഒരുമിച്ച് കൂടി മുസല്ലസിൽ അൽവാൻ ഇന്ത്യയുടെ ത്രിവർണ പതാക അവർ ഉയർത്തി ഇർത്തഫത്തിൽ ഹുതാഫാ ഉയർന്ന ശബ്ദത്തിൽ മുദ്രാവാക്യങ്ങൾ ഉയർന്നു നഅം അതെ അൽ അതെമു അസാനി അഷറമായ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പന്ത്രണ്ടാം തീയതി യൗമുൽ കിഫാഹി ലിദ്ദ കാനൂനിൽ മിൽഹ് ഉപ്പ് നിയമത്തിനെതിരെയുള്ള സമര ദിവസമാണ് റിജാലു ഷാറഫി സ്ത്രീകളും പുരുഷന്മാരും അതിൽ പങ്കെടുത്തിരിക്കുന്നു കാലർ ഈസുൽ കിഫാഹ് സമരനായകൻ പറഞ്ഞു അൽ സമര നായകൻ പറഞ്ഞു ബ്രിട്ടീഷുകാരുടെ നിയമങ്ങൾ ഇന്ന് നാം ലംഘിക്കുക തന്നെ ചെയ്യും സർവസന്നാഹവുമായി അവരുടെ ചുറ്റും ബ്രിട്ടീഷുകാരുടെ പോലീസ് നിലയുറപ്പിച്ചു അമറത്തു ഷുർത്ത പോലീസ് ഓഫീസർ ഓർഡറിട്ടു ഇൻസരിഫു ഫൗറ പെട്ടെന്ന് എല്ലാവരും പിരിഞ്ഞു പോകണം സ്വാതന്ത്ര്യം കിട്ടാതെ ഞങ്ങളാരും തന്നെ പിരിഞ്ഞു പോകുന്ന പ്രശ്നമില്ല അൽ ഹിന്ദു വത്വനുന ഇന്ത്യ ഞങ്ങളുടെ മാതൃരാജ്യമാണ് ഇർതഫാത്തിൽ സമ ആകാശത്തെ മുട്ട ഉയരത്തിൽ ഉച്ചത്തിൽ മുദ്രാവാക്യങ്ങൾ അവിടെ ഉയർന്നുകൊണ്ടേയിരുന്നു മഹാത്മാഗാന്ധി കി ജയ് മുഹമ്മദ് അബ്ദുറഹ്മാൻ കി ജയ് കെ കേളപ്പൻ കി ജയ് വകദ അലി കൽ ഹുഫാത്തു വകൈറ ഇതുപോലെ പലതരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ അവിടെ ഉയർന്നു കഴിഞ്ഞു നമുക്ക് ഈ സംഭവം അറിയാം അല്ലേ കേരളത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി നടന്ന കോഴിക്കോട്ടെ സമരമാണ് ഈ സംഭവം പറയുന്നത് നമുക്ക് അടുത്ത പാരഗ്രാഫ് ശ്രദ്ധിച്ചാലോ ആ വൃദ്ധനായ നമ്മുടെ വൈഫ് ഗസ്റ്റ് ബാക്കി പറയുകയാണ് തുല്ലാബി എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ ഹൽ മൻ കാന കാനറ ഹാദിഹിൽ സുഹാദിഹിൽ ഈ മൂവ്മെൻറ്റിൻ്റെ ഈ സമരത്തിൻ്റെ നായകൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ ഹുവ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അതെ അദ്ദേഹം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബായിരുന്നു അൽ ഇബിനു വത്തലി അൽ ഹിന്ദ് ഇന്ത്യ രാജ്യത്തിൻ്റെ വീരപുത്രൻ ലുഖിബ ബി സാഹിബ് സാഹിബ് എന്ന അപരനാമത്തിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് മർക്കസ് ലിയാമാലി സിയാസിയ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി കോഴിക്കോട് പട്ടണത്തെയാണ് അദ്ദേഹം തെരഞ്ഞെടുത്തിരുന്നത് അസ്ദർ അമിൻഹ ജരീദ അൽ അമീൻ അൽ അമീൻ എന്ന ഒരു പത്രം അദ്ദേഹം കോഴിക്കോട്ട് നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്നു ഹയാത്തുഹു അലാ ഖിദ്മത്തിൽ രാജ്യസേവനത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും അദ്ദേഹം നീക്കി വെച്ചു ബദല സബീലി തഹരീരിൽ നീക്കിവെച്ചു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ മാർഗത്തിൽ അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങൾ ധാരാളമായി അദ്ദേഹം ചെലവഴിച്ചു വഹാവലിൽ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ ഇണക്കവും സാഹോദര്യവും ഉണ്ടാക്കുന്നതിന് വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചു പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവരും നമ്മുടെ പാഠഭാഗം നബീലിൻ്റെ സ്കൂളിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യസമര സേനാനിയായ ആ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അനുഭവം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ശരി ഈ ഒരു സമര രംഗം അടുത്ത സ്വാതന്ത്ര്യ ദിനത്തിനോ റിപ്പബ്ലിക് ദിനത്തിനോ നിങ്ങളുടെ സ്കൂളിൽ കുറച്ച് പേർ പോലീസുകാരും കുറച്ച് പേർ സ്വാതന്ത്ര്യ സമര സേനാനികളും ഒരാൾ നായകനുമൊക്കെയായിട്ട് അടുത്ത സ്വാതന്ത്ര്യ സമര ഏതെങ്കിലും അനുസ്മരണ പരിപാടിയിലോ റിപ്പബ്ലിക് ദിനത്തിലോ നിങ്ങളുടെ സ്കൂളിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിച്ചാലോ وهلا نختتم شكرا لكم مع السلامه السلام عليكم